അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം അനന്തപുരിയുടെ പൈതൃക പ്രതീകങ്ങളിലൊന്നാണ് നമ്മുടെ ഈ മഹാവിദ്യാലയം. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ മാതൃകാപരമായ മുന്നേറ്റങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച ഒരു മഹത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന SMV ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള SMV സ്കൂളിൻ്റെ ചരിത്രം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രരേഖ കൂടിയാണ്. 100 വർഷമായെന്ന് പറയുമ്പോഴും അത് ശ്രീമൂലവിലാസം എന്ന പേര് വന്നതിൻ്റെ 100-ാം വാർഷികമാണ്. അതിനേക്കാളൊക്കെ എത്രയോ കൊല്ലം മുന്നത്തെ കഥ പറയാനുണ്ട് SMV സ്കൂളിന്. സ്വാതി തിരുനാൾ മഹാരാജാവ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച സർക്കാർ മേൽനോട്ടത്തിൽ 1834 ആരംഭിച്ച ഇംഗ്ലീഷ് വിദ്യാലയമായ ഹിസ് ഹൈനസ് ദ രാജാസ് ഫ്രീ സ്കൂളാണ് പിൽക്കാലത്ത് SMV സ്കൂളായി മാറിയിട്ടുള്ളത്. സ്കൂളിൻ്റെ ആരംഭകാലത്ത് ഫീസ് നൽകിയാണ് കുട്ടികൾ പഠനം നടത്തിയിരുന്നത്. പിന്നീട് ഫീസ് സൗജന്യ സ്കൂളാക്കി മാറ്റുകയുണ്ടായി. പക്ഷേ കുബേരന്മാരുടെയും പ്രമുഖരുടെയും മക്കൾക്ക് മാത്രമാണ് ഈ സ്കൂളിൽ പഠിക്കാൻ അക്കാലത്ത് ഭാഗ്യം സിദ്ധിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഈ സ്കൂളിൽ മാത്രമായിരുന്നില്ല, എല്ലാ സ്കൂളുകളിലും പാവപ്പെട്ടവൻ്റെയും അധസ്ഥിതരുടെയും മക്കൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ഒരു കാലത്ത് ജാതി വിവേചനത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഈ വിദ്യാലയം. മിശ്രഭോജനം ഒഴിവാക്കുന്നതിനായി അധ്യാപകർക്കും കുട്ടികൾക്കും ജാതി അടിസ്ഥാനത്തിൽ വെവ്വേറെ മുറികളുണ്ടായിരുന്ന ഒരിരുണ്ട കാലം ഈ വിദ്യാലയത്തിൻ്റെ ചരിത്ര താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. കേരളം നവോത്ഥാന മൂല്യങ്ങൾ പൊരുതി നേടി മുന്നേറിയപ്പോൾ ഈ വിദ്യാലയവും മാറി. ഇന്നത് ഒരു മാതൃകാ സ്ഥാപനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവരും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും വിദ്യ അഭ്യസിക്കുന്ന ഒരു മാതൃകാ വിദ്യാലയമായി ഇന്ന് SMV സ്കൂൾ മാറി. ഒട്ടേറെ മഹാരഥന്മാരെയും പ്രതിഭകളെയും നമ്മുടെ സമൂഹത്തിനായി വാർത്തെടുക്കുന്നതിനും SMV സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ആർ കേശവൻ നായർ, എൻ ശങ്കരപ്പിള്ള, ശേഖരപിള്ള, PK അയ്യങ്കാർ, മധു, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹവസി ദിവാകരൻ, GS പ്രദീപ് തുടങ്ങി ഒട്ടേറെ പേരുണ്ട് ഈ കൂട്ടത്തിൽ. SMV സ്കൂളിൻ്റെ നേട്ടങ്ങളുടെ പ്രധാന രഹസ്യം ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാം അടങ്ങുന്ന ഇവിടുത്തെ സ്കൂൾ കുടുംബം തന്നെയാണ്. കുടുംബമെന്ന് പറഞ്ഞത് ഒരു കുടുംബത്തെപ്പോലെ സ്നേഹത്തോടെയും സഹകരണത്തോടെയുമാണ് കുട്ടികളും അധ്യാപകരും എല്ലാം കഴിയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെപ്പോലെ കാണുന്ന SMV അധ്യാപകർ പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിക്കുന്ന കാലത്താണ് SMV സ്കൂളിൻ്റെ ശതാബ്ദിയും നമ്മൾ ആഘോഷിക്കുന്നത്. അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്ന പൊതുവിദ്യാലയങ്ങൾ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതോടെ ഇന്നും മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. പ്രിയ സുഹൃത്ത്, ആദരണീയനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവത്തിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് പുതുതായി പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്നത്. 1991-92 അക്കാദമിക വർഷത്തിന് ശേഷം ആദ്യമായി പൊതുവിദ്യാലയങ്ങളിലുള്ള എൻറോൾമെൻറ്റ് വർദ്ധിച്ചു. ക്ലാസ് മുറികളെല്ലാം ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറുകയാണ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ചുരുങ്ങിയത് 1 സ്കൂൾ വീതമെങ്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മാറുകയാണ്. ഈ മണ്ഡലത്തിലാണെങ്കിൽ 3 സ്കൂളുകളാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറുന്നത്. സമയബന്ധിതമായി പാഠപുസ്തകം വിതരണം ചെയ്യുന്നുണ്ട്. പുസ്തകത്തിൻ്റെ ഭാരം കണക്കിലെടുത്ത് 3 വാല്യങ്ങളായാണ് പുസ്തകം ഇപ്പോൾ അച്ചടിക്കുന്നത്. സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുന്നുണ്ട്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ APL BPL ഭേദമന്യേ എല്ലാ കുട്ടികൾക്കും സംസ്ഥാനത്തൊട്ടാകെ യൂണിഫോം സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കൈത്തറി യൂണിഫോം, പ്രീ പ്രൈമറി അധ്യാപകരുടെയും നായമാരുടെയും ഓണറേറിയം വർധന, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ SERT ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇങ്ങനെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നടക്കുന്നത്.
നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള എസ് എം ബി സ്കൂൾ ഏറ്റവും പ്രസക്തമായ സമയത്താണ് ശതാബ്ദി ആഘോഷിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങളെയും നവോത്ഥാന മൂല്യങ്ങളെയും ചവിട്ടിമെതിക്കാനും ജാതീയതയും മതവിദ്വേഷവും പരത്തുവാനും സംഘടിത ശ്രമം നടക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യ ഇന്ന് കടന്നു പോകുന്നത്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ന് ഇന്ത്യൻ ജനത തെരുവിൽ പൊരുതുകയാണ്. അതിലെടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമാണ്. ആ വിദ്യാർത്ഥികളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരാശ്വാസമാണ്. ഇന്ത്യയുടെ ഭാവി വളർന്നു വരുന്ന യുവതയുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കാൻ തോന്നുന്ന മട്ടിലാണ് വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 100 വർഷത്തിൻ്റെ പ്രൗഢോജ്വലമായിട്ടുള്ള ചരിത്രം ഉറങ്ങുന്ന ഈ മഹാവിദ്യാലയത്തിൻ്റെ 100-ാം വാർഷികാഘോഷ പരിപാടികൾ ഇവിടെ നേരത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ ഈ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്കൂളാക്കി മാറ്റുന്നതിലൂടെ നമുക്ക് കൈവരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ 100-ാം വാർഷികാഘോഷ പരിപാടികൾ അതിൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി വിനയപുരസരം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം.